ഏവർക്കും കാരക്കുന്ന് ന്യൂസിലേക്ക് സ്വാഗതം. കാരക്കുന്ന് ന്യൂസിൻ്റെ വോട്ട് കവല ഇന്ന് എത്തി നിൽക്കുന്നത് 18-ാം വാർഡ് കൂമംകുളം വാർഡിലാണ്. 18-ാം വാർഡിൽ പ്രധാനമായും LDFും UDFും തമ്മിലാണ് മത്സരം. ഇവിടെ BJP രംഗത്തുണ്ട്. ഈ വാർഡിലെ വോട്ടർമാരെ നമുക്ക് സമീപിച്ച് നോക്കാം. അബൂബക്കർ ഇവിടെ LDFനാണ്. പിന്നെ കടകട മത്സരമാണ്, നല്ല മത്സരമാണ്, നല്ല മത്സരമാണ്. ഇതുവരെ പിന്നെ ഈ വാർഡ് രൂപീകൃതമായതിനു ശേഷം ഇന്നവരോട് UDF ജയിച്ചിട്ടില്ല, ജയിച്ചിട്ടില്ല. ഈ പ്രാവശ്യം കടകട മത്സരമാണ്. നല്ല സ്ഥാനാർത്ഥിയാണ് UDFന്. UDF നല്ല സ്ഥാനാർത്ഥിയാണ്. LDFന് നല്ല സ്ഥാനാർത്ഥിയാണ്. സാധ്യത ആർക്കാണ്? സാധ്യത LDFന്. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് ഫൈസൽ. ഫൈസൽ, ഈ പ്രാവശ്യം എങ്ങനെയാണ് മത്സരം? എങ്ങനെ ഇവിടെ ശരിക്കും 35 വർഷമായിട്ട് LDF ഭരിക്കണ വാർഡ് തന്നെയാണ്. 35 വർഷമായിട്ട് സെക്യൂരി നല്ലൊരു മാറ്റം ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം പിന്നെ ഒരു 30 വർഷത്തോളം പഞ്ചായത്ത് കൈകാര്യം ചെയ്തൊരു വ്യക്തിയാണ് UDFൻ്റെ സ്ഥാനാർത്ഥി. പിന്നെ വെച്ചാൽ വികസനങ്ങൾ ഇതുവരെ 30 വർഷത്തിൽ എത്തിയെന്ന് പറഞ്ഞാൽ ചില വ്യക്തികളുടെ വീട്ടുകൂടിയും അങ്ങോട്ടും എത്തുകയെന്നല്ലാതെ മെമ്പറെ വീടാണ് ഇപ്പോൾ ഇവിടെ അടുത്ത് കാണുന്നത്. മെമ്പറെ വീട് പറഞ്ഞാൽ 10 വർഷം ഭരിച്ചത് ആ മെമ്പറെ വീടിൻ്റെ മുമ്പിൽ കിടക്കുന്ന റോഡ് തന്നെ ടാറിംഗ് ഒന്നല്ല. അതാണ് ഇവിടുത്തെ വികസനം. അപ്പോൾ അത് പ്രതീക്ഷ കുറി UDFനായി. ഞാൻ പറഞ്ഞില്ലേ പിന്നെ പറയാനുള്ള കാരണം കൊല്ലം ജയിക്കുന്ന രോഗം പകരുന്നതിന് മണിക്കൂറിനാണ് മാസം പണിയാണ്. രാജാവ് പണി കഴിഞ്ഞ അപ്പൊ ഇത് എല്ലാ ഇതിലും നടത്തി അരിയത് കോൺഗ്രസ് തോന്നില്ല. മികച്ച സ്ഥാനാർത്ഥിയാണ്. ആ പിന്നെ പോട്ടിയാവുന്ന തോന്നി കൊടുക്കാറുണ്ട് ഇങ്ങനെ അല്ലാതൊന്നുമില്ല. ഇവിടുത്തെ മത്സരം എല്ലാ പ്രാവശ്യവും LDF ആണ് കൊണ്ടുപോകല്. ഇപ്രാവശ്യം ഒരു മാറ്റം വരുന്നില്ല പ്രതീക്ഷയാണ്. മാറ്റം വരുന്ന പറഞ്ഞാൽ പഞ്ചായത്ത് ഓഫീസറായിട്ട് കുറേ വർക്ക് ചെയ്ത 30 വർഷം വർക്ക് ചെയ്ത ആളും പഞ്ചായത്തിന് ഏറ്റവും നല്ല ബന്ധമുള്ള ആളുമാണ് ഇപ്രാവശ്യം നിൽക്കുന്നത്. UDFന് വേണ്ടിയിട്ട് നിൽക്കണം. അപ്പോൾ അതുമാതിരി ഇപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്, കുട്ടികൾ കളിക്കണ ഒന്നിനും പറ്റാതെ നിൽക്കുന്ന ഗ്രൗണ്ടാണ്. അതിനൊക്കെ ഒരു പരിധിയും ഇതൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഒരു മാറ്റം നല്ലതാണ്. പ്രതീക്ഷ ഇപ്രാവശ്യം നല്ല പ്രതീക്ഷ. കുറേ റോഡുകളുണ്ട് ഇവിടെ വികസനം ഇല്ലാത്ത. അതൊക്കെ ശരിയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ടോമി ജോൺ വന്നാൽ ശരിയാവുന്നില്ല പ്രതീക്ഷയാണ് ഞങ്ങൾ കാണുന്നത്. ബിനോയ്, ഈ വാർഡ് 18-ാം വാർഡിലാണ്. ഇവിടെ ആര് ജയിക്കുന്നു പറയണേ? LDF. LDF പറയാനുള്ള കാരണം എന്താണ്? LDF എല്ലാ വികസനം ഇവിടെ കൊടുത്തിട്ടുള്ളൂ, കൊടുക്കത്തുള്ളൂ. 35 വർഷത്തോളം മരിച്ച ഈ കാലം LDF ജയിച്ചു. 5 വർഷം എങ്ങനെയാണ്? ആർക്കും ഒരു പരാതി പരിഭവമൊന്നും ഇല്ല. എല്ലാ സ്ഥലങ്ങളിലും വികസനം എത്തിയിട്ടുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പ് എങ്ങനെ? പിന്നെ ഭൂരിപക്ഷം വർദ്ധിക്കും. തെരഞ്ഞെടുപ്പ് ശക്തമായ മത്സരം ഉണ്ടോ? ഏകപക്ഷീയമായ മത്സരം എങ്ങനെയാണ്? ഇവിടെ ഏകപക്ഷീയമായ മത്സരം. ഏകപക്ഷീയമായിട്ട് മത്സരം. എതിരാളികൾ ഒറ്റ ദുർബലരാണ്. ദുർബലരാണ്. ഓക്കെ. കബീർ, എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ വാർഡിൽ എങ്ങനെ ദർശനം? എങ്ങനെയുണ്ട്? മുന്നോട്ട് പോകുന്നുണ്ട്. ആരൊക്കെ സാധ്യത? വികസനം നല്ല കൂടുതലായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 5 വർഷം എങ്ങനെയായിരുന്നു? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ്? എങ്ങനെ എല്ലാ കുറിയും? പിന്നെ 19 വർഷമായിട്ട് ഇപ്പോൾ LDF കൊണ്ടുവന്ന ഒരു വാർഡാണ് ഇത്. ഇപ്പം 3ാം തവണ ഇപ്പോൾ LDFൻ്റെ ഒരു വീട്ടിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ നിൽക്കുന്നത്. അത് അവരുടെ പാർട്ടീൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവർ തന്നെ വെച്ചത്. പിന്നെ 31 മാസമാണ്. പിന്നെ UDFൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ UDF പിന്നെ പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് 30 വർഷത്തോളം സേവനം അനുസരിച്ച് ആളാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റങ്ങൾ വരുന്ന ജനങ്ങൾക്ക് നല്ലൊരു കാഴ്ചപ്പാടും. ഇവിടുത്തെ VM സോക്കത്ത് എന്ന ആൾ ഇവിടെ മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ ജില്ലാ പഞ്ചായത്ത് മത്സരിച്ചപ്പോൾ 10 ലക്ഷത്തിൻ്റെ ഒരു പദ്ധതി കൊടുത്തു ഗ്രൗണ്ടൊക്കെ. അതുവരെ അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗ്രൗണ്ട് ഒരു നല്ലൊരു ഗ്രൗണ്ടിന് സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവിടെ ഒരു വികസനം മുരടിച്ചാണ്. പിന്നെ ഇപ്പോൾ നടക്കുന്ന എന്തോന്ന് വെച്ചാൽ ഇപ്പോൾ LDFൻ്റെ ഒരു ഇത് പറഞ്ഞാൽ പിന്നെ റേഷൻ കാർഡ് പിന്നെ ചോപ്പാക്കി തരാം, വെള്ളക്കാർഡ് ചോപ്പാക്കി തരാം, അത് ഫോട്ടോ എടുത്ത് പോലും ഇതൊക്കെയാണ് അവരത്. പിന്നെ ഇപ്പം പിടിച്ചുകൊണ്ട് റോഡ് അളക്കുന്നു, ഇതാക്കുന്നു. ഒരു ഇലക്ഷൻ പ്രോട്ടോകോളിന് ഒരു വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അജയ്. തെരഞ്ഞെടുപ്പ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ശക്തമായ മത്സരം ഉണ്ടോ? ശക്തമായ മത്സരം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ മുമ്പൊന്നും നിൽക്കാത്ത അത്ര സ്ട്രോങ് ഉള്ള ആൾക്കാരാണ് ഇത് നിൽക്കുന്നത്. മെയിൻ ഉള്ള ആൾക്കാരാണ് സ്ഥാനാർത്ഥികൾ. സാധ്യത എങ്ങനെ പറയാ? എന്നാലും അതൊന്നും പറയാൻ പറ്റില്ല.
പറയാൻ കഴിയില്ല. അപ്പൊ അത്രക്ക് ശക്തമായ മത്സരം എന്നാണ് ഞങ്ങൾ അഭിപ്രായം. സുരേഷ് ബാബു എങ്ങനെ ഇവിടെ മത്സരം? എങ്ങനെ മത്സരം? കുഴപ്പമില്ല, ശക്തമായ മത്സരം. ശക്തമായ മത്സരം. ആരാണ് വിജയിക്കാരോ? സാധ്യത സാധ്യത മാർക്സിസ്റ്റ് പാർട്ടി. മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ. അങ്ങനെ പറയാനുള്ള, തീർത്ത് പറയാനുള്ള കാരണം എന്താണ്? ഇത്രയായ പോലെ തന്നെയായിരുന്നു. പോലെ തന്നെയായിരുന്നു. ഞങ്ങൾ വികസനം കാര്യങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. നല്ല വികസനം, നല്ല വികസനം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ പേര് സൈതലവി. സൈതലവി എങ്ങനെ ഇവിടെ മത്സരം? എങ്ങനെ മത്സരം? ഘട ഘട സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ എൽ ഡി എഫിൻ്റെ സീറ്റായിരുന്നു. എന്നാലും മത്സരം സ്ട്രോങ് ആണ് ഇപ്രാവശ്യം. ആരും പിന്നെ അവസാനം ആരാ കടന്നു കയറിയ? കടന്നു കയറിയാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളായില്ല വോട്ടല്ലേ. അല്ല അത് പറയാൻ കഴിയില്ല. കഴിയില്ല. പേരെന്താണ്? എൻ്റെ പേര് രാജൻ. രാജൻ എങ്ങനെയുണ്ട് ഇവിടെ മത്സരം? എങ്ങനെയാണ് ഇവിടെ മത്സരം? ടൈറ്റ് ഒന്നുമല്ല. എന്തായാലും എൽ ഡി എഫ് തന്നെ ജയിക്കും. എൽ ഡി എഫ് തന്നെ ജയിക്കും. തീർത്ത് പറയാനുള്ള കാരണം എന്താണ്? തീർത്ത് പറയാൻ കാരണം നല്ല പ്രവർത്തനങ്ങളായിരുന്നു. മറ്റ് കോൺഗ്രസ് യു ഡി എഫ് തന്നെ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യണം തന്നെ അവരിറങ്ങും. അത്രമാത്രമേ പോലെ പ്രവർത്തനങ്ങളുള്ളൂ. ഒരു ഇലക്ഷൻ വരുമ്പോൾ മാത്രമുള്ള പ്രവർത്തനങ്ങളുള്ളൂ. നിങ്ങൾ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അങ്ങനെ? സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയാണ്. പിന്നെ എൽ ഡി എഫിന് സ്ഥാനാർത്ഥി? സ്ഥാനാർത്ഥിക്ക് മോശമൊന്നുമില്ല. എന്റെ പേര് മാത്യു. ഇവിടെ മത്സരം രണ്ടും കടുത്ത മത്സരം തന്നെയാണ്. അതെ, രണ്ടുപേരും നല്ല ആൾക്കാരാ. രണ്ടും പത്തരമായിട്ട് തന്നെ. ആരും മോശമില്ല. കാര്യത്തിന് പറ്റും. ജയിച്ചാല് പിന്നെ രണ്ടുപേരും നല്ലത് തന്നെ. അതെ, സാധ്യത എപ്പറ്റ പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. തുല്യ ശക്തി തന്നെയാണ്. എൽ ഡി എഫിന്റെ സ്വാധീന മേഖലയാണ്. എൽ ഡി എഫുകാർ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് ആളുകൾ എൽ ഡി എഫ് ആയിട്ടല്ല. അതായത് അവരുടെ നേരത്തെ വികസന പരിപാടിയിലൊക്കെ അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അവർ മറ്റുള്ളവരുടെ കൂടെ വോട്ട് കിട്ടാനുള്ള രീതി ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയം നോക്കാതെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ കിട്ടാൻ സാധ്യത ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഈ വാർഡ് ഉണ്ടായ പിന്നെ ഇതുവരെയും പിന്നെ എൽ ഡി എഫ് തന്നെയാണ് ജയിച്ചത്. അപ്പം പിന്നെ മറ്റേ പ്രതീക്ഷ എന്താണ്? യു ഡി എഫിന് നല്ല പ്രതീക്ഷയുണ്ട്. അതായത് റിട്ടയേർഡ് പഞ്ചായത്ത് സെക്രട്ടറിയാണ് നിൽക്കുന്ന ആൾ. പുള്ളിയും നാട്ടുകാർക്കെല്ലാം വേണ്ടപ്പെട്ട ആളുമാണ്. മറ്റേ നിൽക്കുന്ന ആൾ ഒരു സ്കൂൾ മാസ്റ്റർ. അവർ രണ്ടുപേരും നല്ലത് തന്നെ. ആർക്കും അതിനകത്തൊരു വ്യത്യാസമില്ല. ആർക്കും കൊള്ളുകയല്ലെന്ന് പറയാൻ പറ്റത്തില്ല. രാഷ്ട്രീയം നോക്കാതെ തന്നെ രണ്ടുപേർക്ക് വോട്ട് ചെയ്യുകയും ചെയ്യും. പേര് സണ്ണി. സണ്ണി എങ്ങനെ തെരഞ്ഞെടുപ്പ്? എങ്ങനെ 18-ാം വാർഡിൽ തെരഞ്ഞെടുപ്പ് നല്ല ഭംഗിയായിട്ട് നല്ല ഭാഗ്യമായിട്ട് നടക്കുന്നുണ്ട്. ശക്തമായ മത്സരമുണ്ടോ ഏകപക്ഷി? എങ്ങനെയാണ് ഇവിടെ? ശക്തമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ശക്തമായ മത്സരം തന്നെയാണ്. ആർക്കാ സാധ്യത? ആർക്കാണ് കൂടുതൽ സാധ്യത? എൽ ഡി എഫ്. തീർത്ത് പറയാനുള്ള കാരണം എന്താണ്? കാരണം അവരാണ് ഇപ്പം പ്രവർത്തിച്ചോ എല്ലാം തന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് എങ്ങനെയാണ്? രണ്ടുപേരും കുഴപ്പമില്ല. മികച്ച സ്ഥാനാർത്ഥികളാണ്. എന്റെ പേര് മോയിൻകുട്ടി. മോയിൻകുട്ടി ഈ 18-ാം വാർഡിലാണ്. 18-ാം വാർഡിൽ എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ്? നല്ല സുഖമായിട്ട് ജയിക്കും. നമ്മൾ ടോമി ജോൺ. ടോമി ജോൺ ജയിക്കും. നമ്മൾ പറയാനുള്ള കാരണം? കാരണം വ്യക്തിപരമായ എല്ലാ ആൾക്കാരെയും നല്ല അഭിപ്രായം. വ്യക്തമായ സ്വാധീനമുള്ള മേഖലയാണ് ഈ മേഖല. സ്വാധീനം തന്നെയാണ്. എന്നാലും ടോമി ജോൺ ജയിക്കും സൂപ്പറായിട്ട്. എൻ്റെ പേര് മോനിശൻ. മോനിശൻ എങ്ങനെ ഇവിടെ തെരഞ്ഞെടുപ്പ്? എങ്ങനെ ഇവിടെ തെരഞ്ഞെടുപ്പ്? നല്ലതാണ്. ശക്തമായ മത്സരമുണ്ടോ ഏകപക്ഷിയായിട്ട്? ശക്തമായ മത്സരം എന്ന രണ്ടു കൂട്ടരും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ്. ആർക്കാ സാധ്യത? ആർക്കാണ് കൂടുതൽ സാധ്യത? എൽ ഡി എഫിനാണ്. എൽ ഡി എഫിന് അങ്ങനെ തീർത്ത് പറയാനുള്ള കാരണം എന്താണ്? അതായത് വികസനത്തിന്റെ കാര്യത്തിലും എല്ലാം എൽ ഡി എഫ് ആണ് ഇവിടെ മുന്നിൽ നിൽക്കുന്നത്. എല്ലാ പ്രദേശങ്ങളിലേക്കും വികസനം എത്തിച്ചു കൊടുത്തത് കറണ്ടായിട്ടും റോഡായിട്ടും വെള്ളമായിട്ടും എല്ലാം എത്തിച്ചു കൊടുത്തത് എൽ ഡി എഫ് ആണ്. എൽ ഡി എഫ് ആണ്. എൻ്റെ പേര് അലി. അലി എങ്ങനെ 18-ാം വാർഡിൽ എങ്ങനെ മത്സരം എങ്ങനെ നടക്കുന്നത്? 18-ാം വാർഡിൽ മത്സരം എങ്ങനെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് എങ്ങനെ പ്രചാരണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്? എങ്ങനെ ശക്തമായ മത്സരം ഉണ്ടോ? ശക്തമായ മത്സരമായിരിക്കും ഇപ്രാവശ്യം. എന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? എല്ലാ പ്രാവശ്യം ഇവിടെ ഞാനിപ്പോൾ വന്നിട്ട് ഒരു 4 കൊല്ലമായിട്ടുള്ളൂ. നമ്മൾ തൃശ്ശൂരായിരുന്നു. അവർ അന്ന് തൊട്ട് ഇവിടെ എൽ ഡി എഫ് ആണ് ഭരണം. അപ്പോൾ ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. മാറ്റം വരുത്തണം എന്നുള്ളൊരു ഇതിലാണ് ഇവിടെ ഉള്ള. എന്താണ് ഇവിടെ ചർച്ചാ വിഷയം? എന്താണ് ചർച്ചാ വിഷയം? എന്താ വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് അവിടെ വരേ ഉള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് യാതൊരു വക കാര്യങ്ങളും ഇല്ല. ഇല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റോഡ് ഇപ്പൊ ഒരു 4-5 വീട് ഇവിടെ ഉണ്ട്. ഒരു 5-6 വീടുണ്ട്. ഭൂമി ഉള്ളവരുണ്ട്, താമസമില്ലാത്തവരും ഭൂമി ഉള്ളവരുണ്ട്, വീടുള്ളവരുണ്ട്, ഒക്കെ ഉണ്ട്. ഒരു വണ്ടിയോ എന്തെങ്കിലും ഒരു ആശുപത്രി കേസോ എന്തെങ്കിലും വരണമെങ്കിൽ ഒരു നിവൃത്തിയില്ല. എന്നിട്ട് അവിടം വരെ വരുള്ളൂ. ഇപ്പം എൻ്റെ വണ്ടി തന്നെ കണ്ടില്ല, റബ്ബറിലേക്ക് എങ്ങനെയൊക്കെ കുത്തി കൂടുന്ന അവിടെ ചാടിച്ചിടുകയാണ്. പിന്നെ അവിടെ നിന്ന് കൊണ്ട് രക്ഷയില്ല. ശക്തമായ മത്സരം തന്നെയാണ് 18-ാം വാർഡ് കുമ്മംകുളത്ത് നടക്കുന്നത്. എൽ ഡി എഫിൻ്റെ കുത്തക സീറ്റായ ഈ 18-ാം വാർഡ് നിലനിർത്തുമെന്നാണ് എൽ ഡി എഫിൻ്റെ അണികളും തിരിച്ചു പിടിക്കുമെന്നാണ് യു ഡി എഫിൻ്റെ അണികളും പറയുന്നത്. കാരക്കുന്ന് ന്യൂസിൻ്റെ ഈ വോട്ട് കവല അടുത്ത ഒരു വാർഡിൽ കാണാം.